ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കെ രണ്ടാം ഭാരത് ജോഡോ യാത്ര പ്രഖ്യാപിച്ചു കോൺഗ്രസ്. ഭാരത് ന്യായ് യാത്ര എന്ന പേരിൽ മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെയാണ് യാത്ര. ഇത്തവണ ബസ്സിലാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തുക. ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് വലിയ ഊർജവും പ്രതീക്ഷയും നൽകിയതാണ്. തെക്കേ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും അടിത്തറപ്പാകി. നേട്ടം വടക്കേ ഇന്ത്യയിലും സാധ്യമാക്കാൻ ഒരുങ്ങുന്നു ഭാരത് ന്യായ് യാത്രയിലൂടെ കോൺഗ്രസ്. ജനുവരി 14 മണിപ്പൂരിലെ ഇംഫാലിൽ തുടങ്ങി മാർച്ച് 20 മുംബൈയിൽ സമാപനം. ഇതിനിടയിൽ അസം, നാഗാലാൻഡ്, ബംഗാൾ, UP, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവയുൾപ്പെടെ 14 സംസ്ഥാനങ്ങളിലൂടെ 6,200 കിലോമീറ്റർ സഞ്ചരിക്കും. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയത് ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹയാത്രയായിട്ടായിരുന്നു. ഇതും ജനങ്ങളിൽ സ്നേഹം വളർത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. പൊതു തിരഞ്ഞെടുപ്പ് മാർച്ച് ആദ്യവാരം പ്രഖ്യാപിക്കാനാണ് സാധ്യത. യാത്ര നടത്താൻ വൈകിപ്പോയി എന്ന അഭിപ്രായം ഇന്ത്യാ മുന്നണിയിലെ ചില പാർട്ടികളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് അത് കാര്യമാക്കുന്നില്ല. ഭാരത് ന്യായ് യാത്ര തിരഞ്ഞെടുപ്പ് വിജയത്തിന് അടിത്തറയിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിന് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള യാത്ര മണിപ്പൂരിൽ തുടങ്ങുന്നത് തന്നെയാണ് കോൺഗ്രസ് നൽകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം. ഇംഫാലിലെ ഉദ്ഘാടനവും മുംബൈയിലെ സമാപനവും ഇന്ത്യാ സഖ്യ നേതാക്കളുടെ സംഗമവേദി കൂടിയാകും. ഷിജു പട്ടുവത്തിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.